안 느끼해. 금방. സാധാരണഗതിയിൽ ഒരു 60 വയസ്സൊക്കെ കഴിയുന്ന ഒരു ഗ്രാമപ്രദേശത്തെ കർഷകൻ ചെയ്യാറെന്താണ്, അവിടുത്തെ ചായക്കടയിൽ പോയിരുന്ന് ആ നാട്ടിലെ അത്യാവശ്യം പരദൂഷണങ്ങളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചർച്ച ചെയ്യാം. പിന്നെ ഇറങ്ങിയ പഴയ കാലത്തെ സിനിമകളെ കുറിച്ച് കരയിറക്കി ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിനടുത്ത, പക്ഷേ ഇവിടെ 67 വയസ്സായ ലക്ഷ്മൺ മഹാജൻ എന്നൊരു മഹത് വ്യക്തി 67-ാമത്തെ വയസ്സിൽ 10,000 കിലോമീറ്റർ ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങണം, അതും കിഡ്നി അല്ലെങ്കിൽ അവയവ ദാനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം അവയവം ദാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 18 വർഷങ്ങൾക്ക് മുൻപ് അവയവം ദാനം ചെയ്തതിനാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഇവിടെ ചെയർമാൻ അതിലൂടെ എല്ലാവരും അല്ലേ ആദ്യം ഷെയർ പറയാം. വലിയ കാര്യം അതിനെ പറയാം. വരുത്തി വരെ ഒരു മലയാളിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അതാണ് 17 വയസ്സായി 18 വർഷം കൊണ്ട് ആരില്ലെങ്കിലും ഒരു ചെറിയ ഉണർവെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ സ്വന്തം കിഡ്നി 6 ദാനം ചെയ്ത ഒരു പട്ടാളക്കാരന് നൽകിയതിന് ശേഷം 18 വർഷത്തിന് ശേഷം നടത്തുന്ന യാഗോചിതമായ ഒരു നല്ല കോസിന് വേണ്ടിയുള്ള ഈ ഒരു യാത്ര എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അസൂയയോടെ നോക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് വളരെയേറെ മുകളിലെത്തുന്ന ഒരവസ്ഥയാണ്. ഒരു ആശുപത്രിയുടെ സൂപ്രണ്ട് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ തന്നെ ഈ അവയവദാനത്തിന് ഒരു പുത്തൻ ഉണർവും ഊർജ്ജവും പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു സാർ. താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കിഡ്നി ഇദ്ദേഹം ഡൊണേറ്റ് ചെയ്ത ഒരു പട്ടാളക്കാരനാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിഡ്നി സ്വീകരിച്ചിട്ട് ഇപ്പോൾ അവയവദാനത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ജഹാംഗീർ ഉമർ അദ്ദേഹം കൂടി എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പ്രാവശ്യം മുഖത്തെ മാറ്റി വെച്ച ആളാണ്, 500-ലധികം ഡയാലിസിസ് ചെയ്ത ആളാണ്. ഒരു കിഡ്നി പേഷ്യൻ്റ് എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. അത് വന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദനയും പ്രശ്നവും മനസ്സിലാവും. ഇതുപോലുള്ള ലക്ഷ്മൺ മഹാജൻ അദ്ദേഹത്തെ പോലെ ആയിരങ്ങൾ മുന്നോട്ട് വന്ന് ഇതുപോലെ സാധാരണക്കാർക്ക് അവയവങ്ങൾ കിട്ടാൻ അർഹതപ്പെട്ടവർ നിങ്ങൾ നൽകണമെന്നും അപേക്ഷിക്കുന്നു. നമ്മുടെ നായകൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ല അല്ലേ, നമ്മളെല്ലാവരും സംസാരിച്ചു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിനോട് കൂടി ചോദിച്ചു. ഭാഷ കാ പ്രോബ്ലം ഒക്കെ ഹം ആപ്പോ യേ ബേ സമ്പൂർണ്ണ ഭാരത് മേ പൂര കേരള ടോപ്പ് മോസ്റ്റ് സ്റ്റേറ്റ് ഹേ കേരള മേ ജോ ഭീ
चीज होएगी जो भी का अवेयरनेस रहेगा वो बहुत बढ़िया रहता है। मगर आज थोड़ा खुद का ऐसा हुआ कि गए दो साल में जितना ऑर्गन डोनेशन हुआ ब्रांडेड लोगों का उतना हुआ नहीं है, अभी ये दो साल में बहुत कम हो गया है। तो इसका ऑर्गन डोनेशन का प्रचार होना चाहिए और लोगों ने अपनी जो कोई अंधश्रद्धा रहेगी वो छोड़ के ऑर्गन डोनेशन करना चाहिए। मैंने मेरा खुद का किडनी मेरे गांव के एक मिलिट्री जवान को दान किया है और हम खुद दान करके आप लोगों को विनती करने आए हैं कि आप दान कीजिए, कम से कम अपने घर वालों को किडनी दीजिए। भगवान चाहे किसी को बड़ा इसकी जरूरत ना आए, मगर हर आदमी को कभी ना कभी एम्बुलेंस की जरूरत पड़ती है। तो अपना जो 1 करोड़ का बॉडी है ये अपन एक्सीडेंट होने के बाद ब्रेन डेड होता है, ब्रेन डेड होने के बाद आदमी मर जाता है, मरने के बाद अपन उसको जला देते हैं, नहीं तो अपन दफना देते हैं। और उससे क्या, जलाने से एक खुशी पर राख मिलती है, दफनाने से एक खुशी पर पार्टी मिलती है। इससे अच्छा ऑर्गन डोनेशन करेंगे तो 8-9 लोगों को नया जीवन मिलता है और जो मरता है आदमी उसके दूसरे के शरीर में जीवित रहते हैं वो अमर हो जाता है। इसीलिए ऑर्गन डोनेशन करना बहुत अच्छा काम है। भारत में सब बहुत सारे अवॉर्डेज चल रहे हैं जैसे कि बेटी बचाओ बेटी पढ़ाओ है, स्वच्छ भारत है, मगर इससे ज़्यादा जरूरी आज अंगदान की है। अंगदान होने से बहुत सारे लोगों की जान मिल जाती है और मरने वाले के आप दूसरे के शरीर में जीवित रहते हैं। हम दोबारा एक केरला के लोगों को केरलावासियों को बोलना चाहते हैं कि गए 2 साल में जो केरला इंडिया में ऑर्गन डोनेशन के लिए टॉप पे था, अभी ये 2 साल में बहुत सारे ऑर्गन डोनेशन कम हो रहे हैं। तो आप लोग ऑर्गन डोनेशन करेंगे तो बहुत अच्छा रहेगा, आप हमेशा के लिए टॉप पर जाते रहेंगे। नमस्कार। നവീൻ, എല്ലാവരുടെയും അനുഗ്രഹത്തെയും നന്മയും സാക്ഷി നിർത്തി ഐശ്വര്യമായി കേരള പര്യടനം ഫ്ലാഗ് ഓഫ് ചെയ്യാണ്. ये फोटो व्हाट्सएप में सेंड करूंगा आपको। हाँ, व्हाट्सएप में करूंगा।